വെള്ളം അങ്ങ് മറിച്ചേക്ക്. എന്നാ മോളെ, ആ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, മറിക്കാൻ പോകുന്നില്ല. അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ചായക്ക് അത്രേ താല്പര്യമുള്ളൂ, മനസ്സിലായില്ലേ? മലയാളി അത് ചർച്ച ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ കൊന്നിട്ടും തിന്നിട്ടും കട്ടിട്ടും മുടിച്ചിട്ടും നിങ്ങളൊന്ന് പോണ്ട. അതാണ് കണ്ണു തുറന്ന് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ടേ ഞങ്ങളൊക്കെ ഇത് അവസാനിപ്പിക്കുമെന്നേയുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ പോണില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഈ പറയുന്ന കുഞ്ഞനന്ദന്റെ മകള് പറയുന്നത് ഒരു പ്രയോഗമുണ്ട്. എന്താ പ്രയോഗം എന്നറിയോ? സി പി ഐ അവര് പറഞ്ഞത്, എന്റെ അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണ്. വല്ലാഹി ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ടില്ല, മകള് പറഞ്ഞു. എന്റെ പ്രസംഗം നിങ്ങൾ കേട്ടോ, ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാ പറഞ്ഞത്. മോള് പറഞ്ഞത് എന്റെ അച്ഛനെ കൊന്നു. അത് മനസ്സിലെ ആദിയാണ്, മനസ്സിലെ ആദിയാണ്, കൊല്ലപ്പെട്ടതാണെന്ന് ആ മകളുടെ മനസ്സിനകത്തുണ്ട് പറയാൻ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ധൈര്യം ഉണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെയാ മരണം എന്ന് പറഞ്ഞ്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ പ്രയോഗം നടത്തിയിട്ടില്ലല്ലോ. ഇന്നലെ പറഞ്ഞത് എന്റെ അച്ഛനെ കൊ, അതും ആരറിയോ? യു ഡി എഫ് കാര്. യു ഡി എഫ് കാരാണെങ്കിൽ വിടരുത്, വിടരുത്. കാരണം അറിയോ? അന്വേഷണം നടക്കട്ടെ, ധൈര്യം ഉണ്ടാ. കുഞ്ഞനന്ദന്റെ മോളെ ഞാൻ വെല്ലുവിളിക്കാണ്, അച്ഛനെ കൊന്നത് യു ഡി എഫ് എമാരുടെ അന്വേഷണം നടത്താൻ പിണറായിക്ക് കത്ത് കൊടുക്കുക. ഞാൻ സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. 2016 അധികാരം ഏറ്റെടുത്ത പിണറായി വിജയന് 2020 11 മാസത്തിൽ 11 തീയതി 6 മാസത്തിൽ മരിച്ച. എന്നാ 11/6/2020 കുഞ്ഞനന്ദൻ മരിക്കുന്നത്. കൊന്നത് 2016 അധികാരം എന്താണ് വിട്ടൊഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇല്ലേ, എത്ര കൊല്ലം കഴിഞ്ഞിട്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഭക്ഷ്യ വിഷബാധയാണല്ലോ കുഞ്ഞനന്ദനെ രോഗത്തിന്റെ തുടക്കം. എവിടുന്ന ഭക്ഷ്യ വിഷബാധ? കണ്ണൂർ സെൻട്രൽ ജയിലിൽ. എന്റെ ചങ്ങായി ആ സമയത്ത് കണ്ണൂരിലെ എം എൽ എ ഞാനാണ്, എന്നുവെച്ചാൽ സെൻട്രൽ ജയിലിന്റെ അടക്കമുള്ള എം എൽ എ, മനസ്സിലായങ്ങള്. ആ സെൻട്രൽ ജയിലിൽ എന്താണ് ജയിലിലുള്ള ആളുകൾക്ക്, അന്തേവാസികൾക്ക് വെള്ളം പിന്നെ കുത്തിക്കൊടുത്തു. എന്റെ എം എൽ എ പെട്ടെന്ന് വെള്ളം കൊടുത്ത ആളായിരുന്നു, അറിയോങ്ങള്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് അന്വേഷിക്കണമല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച ഭക്ഷണം. സി പി ഒക്കെ ചെറുപ്പത്തിൽ ജയിലിൽ കടന്നിട്ടുണ്ട്, ജയിലിൽ കടന്നിട്ടുണ്ട്. ജോജോ എല്ലാവർക്കും ഒരുമിച്ച ഭക്ഷണം. അപ്പൊ കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിന് മാത്രം അങ്ങനെ വിഷം വന്നത്, എങ്ങനെയാ വന്നത്? അപ്പൊ കുഞ്ഞനന്ദന് മാത്രമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. കണ്ണൂരിലെ ടി പി വധക്കേസിലെ കൊലയാളികളൊക്കെ സൂപ്പർ സ്റ്റാർസ് അല്ലേ? ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് സല്യൂട്ട് ചെയ്യുന്നവരല്ലേ? ഞാനാ ജയിലിൽ പോയപ്പോ കുഞ്ഞനന്ദനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്ത് എന്ത് ഭംഗിയിലെ പെരുമാറുന്ന നമ്മൾ അടുത്ത് വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് പെരുമാറും. ആ കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധ എങ്ങനെ ജയിലിൽ നിന്നുണ്ടാകുമെന്ന് നിങ്ങൾ മറുപടി പറയണ്ടേ? ഞാൻ കുഞ്ഞനന്ദന്റെ മകളോട് പറയുന്നു, അന്വേഷിക്കണം, അന്വേഷിക്കാൻ. പിന്നെ വേറെ ചിലരുടെ പ്രശ്നം തന്നെ ഞങ്ങള് ഷാജു പറഞ്ഞു എന്നുള്ളതാണ്. വിടുവായൻ, തെരുവിലെ പ്രസംഗകൻ അല്ലേ, ഇതൊക്കെ വളരെ ബുദ്ധിജീവികൾക്ക് മാത്രം പറയാൻ പറ്റുന്ന സാധനമാണെന്നാണ്. ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ പോൾ എന്നല്ല പറഞ്ഞത്, അവൻ വിടുവായനാണെന്നാണ്. സെബാസ്റ്റ്യൻ പോളിനെ പോലെ ഒരു രാഷ്ട്രീയ സ്ഥിരതല്ലാത്ത ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കെ എം ഷാജിക്ക് വേണ്ട. പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കും, പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കും. ഞാൻ നിൽക്കുന്നിടത്ത് ഉറച്ച കാലിൽ ധൈര്യപൂർവ്വം നിന്ന് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണതിൽപ്പെട്ടതാണ്.